ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് എന്ത് തരം ലോകമാണെന്നറിയില്ല. ഏതാണ്ട് മധ്യവയസ്കർ സെക്സിന് വേണ്ടി പരക്കം പാഞ്ഞു നടക്കുകയാണ്. ബസ്സിലായാലും ശരി, പൊതുനിരത്തുകളിലായാലും ശരി, ഒരു പെണ്ണെന്നുള്ളൊരു രൂപം കണ്ടാൽ മതി, പബ്ലിക്കിൽ നിന്ന് സ്വയംഭോഗം വരെ ചെയ്യത്തക്ക രൂപത്തിൽ മനുഷ്യൻ അധപ്പതിച്ചു പോയോ എന്ന് തോന്നിപ്പോകും. അതിലേറെ വിഷമകരമായ ഒരു വസ്തുത, ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗം കണ്ടപ്പോൾ ഒരു പുരുഷന് സ്വയംഭോഗം ചെയ്യാൻ തോന്നുന്നു. പെണ്ണുങ്ങളടക്കം അവനു വേണ്ടി വക്കാലത്തുമായി വന്ന ആളുകളുടെ മനോഭാവമാണ് ഞാൻ ചിന്തിക്കുന്നത്. അവനവൻ്റെ വീട്ടിലുള്ള പെൺകുട്ടികൾക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ ഭാര്യമാർക്കോ സംഭവിച്ചു നോക്കണം ഇത്. അപ്പോഴറിയാം എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നതെന്ന്. അവൾ അവിടം കാണിച്ചത് കൊണ്ടല്ലേ, ഇവിടം കാണിച്ചത് കൊണ്ടല്ലേ, അവിടവും ഇവിടവും കാണിച്ചാൽ നിയന്ത്രണം വിട്ട് സ്വയംഭോഗം ചെയ്തു പോകുമോ? അപ്പോഴും ഇവർ ആരെയാണ് അനുകൂലിക്കുന്നത്? വേട്ടക്കാരെ. അതെ, അയാളുടെ പേര് സവാദ് എന്നാണ്. സവാദിനെ അനുകൂലിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഈ മുസ്ലിം പ്രീണകരായ ഒരു വിഭാഗം ആളുകൾക്കുണ്ട്. ഇരിക്കട്ടെ, ഇത്രയധികം തെളിവെടുപ്പിന് പലയിടങ്ങളിലായി പോയിട്ട് വട്ടപ്പാടിയിൽ വലിച്ച് ഇട്ടടത്ത് പോയി ഈ ഡെഡ് ബോഡി പീസ് പീസാക്കിയ കട്ടർ, മരം മുറിക്കുന്ന ഇലക്ട്രിക് കട്ടർ, ഇത് മുമ്പ് ഉപയോഗിച്ച് ശീലമുള്ളത് കൊണ്ട് തന്നെയല്ലേ അവളത് വാങ്ങിയത്. ഇപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രൂപത്തിൽ ആടിപ്പാടി നടക്കുന്നു. ഒരുതരം കള്ള ചിരിയും, അറിയാത്തത് കൊണ്ടാണോ താൻ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം എന്താണ് എന്ന്. ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാൽ അന്തം വിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കും, എനിക്ക് പറ്റിപ്പോയല്ലോ എന്നതോർത്ത്. ഒരു മനുഷ്യനെ കൊന്ന് പീസ് പീസാക്കി അവൻ്റെ പണവും പിടുങ്ങി അവനെ ട്രോളി ബാഗിലാക്കി മയ്യത്ത് വലിച്ചെറിഞ്ഞിട്ട് പോലും യാതൊരു കുഴിസലുമില്ലാതെ തെളിവെടുപ്പിന് നടക്കുക, വീട്ടിൽ നിന്നിട്ട് വാപ്പയോടൊരു കള്ളച്ചിരിയും ഒരു രഹസ്യം പറച്ചിലും, എന്താണിതൊക്കെ? ഒരു രാത്രിക്ക് ഫർഹാന സിദ്ദീഖിനോട് ചോദിച്ചത് 500,000 രൂപ. അത്രക്കെന്താ തേനൊലിക്കുവാണോ? ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അവസാനിക്കാത്ത ദുരൂഹതകളും ബലപ്പെടുന്ന അസാധാരണമായ സംശയമുനമ്പുകളുമാണ് കോഴിക്കോട് ഫർഹാന ഹണി ട്രാപ്പ് കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുറ്റവാളികളെക്കുറിച്ചുമുള്ള സകല സങ്കല്പങ്ങളും പാടെ തകിടം മറിഞ്ഞ കേസ്. കൗമാരപ്രായക്കാരിയായ പെണ്ണിന്റെയും കൗമാരത്തിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെയും വിഷം നിറച്ച തലകളിൽ നിന്നും അണിചൊരുക്കപ്പെട്ട സിദ്ദീഖിനെ മദ്യം കൊടുത്ത് ഉന്മത്തനാക്കി ഫർഹാന സ്വന്തം വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി അയാളെ പ്രലോഭിപ്പിച്ച് 500,000 രൂപ ചോദിച്ചു എന്നതാണ് ഇപ്പോൾ വിവാദമായി നിൽക്കുന്ന ഒരു കേസ്. അവളുടെ മട്ടും ഭാവവും കണ്ടിട്ട് അവളത് ചെയ്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് മാധ്യമങ്ങളും. അവളത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചെയ്തു എന്നാണല്ലോ തെളിഞ്ഞത്, അവൾ തന്നെയാണ് എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ അടക്കം സിദ്ദീഖിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞു. 2 SIM കാർഡ്, അതുപോലെ ATM കാർഡുകൾ, ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞു. യാതൊരു ചലനവുമില്ല. നമ്മളോടൊപ്പം ഇന്ന് ജീവിച്ചിരിക്കേണ്ടുന്ന, നമ്മളെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധനായി മുന്നോട്ട് വന്ന സിദ്ദീഖിനെയാണ് താൻ കഷ്ണങ്ങളാക്കിയത് എന്ന് യാതൊരു സങ്കോചവുമില്ലാതെ, യാതൊരു കുറ്റബോധവുമില്ലാതെ പോലീസുകാരോടൊപ്പം ഒരു ടൂറിന് പോകുന്നത് പോലെ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ, പട്ടപ്പാടിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നു, എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഏതോ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാൻ ആളുകൾ വരുമല്ലോ, പരിസരമൊക്കെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതോ എവിടെയെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ വന്നതാണോ എന്ന് തോന്നിപ്പോയി. അതിലേറെ നമ്മളെ ചിന്തിപ്പിച്ച മറ്റൊരു വസ്തുതയുണ്ട്. വാപ്പ പറയുന്നു, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ തച്ചു നോക്കി, പറഞ്ഞു നോക്കി, തെറ്റ് തിരുത്തി കൊടുത്തു നോക്കി, അവൾ കേൾക്കുന്നില്ല. എന്നിട്ടും ആ വാപ്പ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഏതാണ്ട് ശരീരഭാഷ കണ്ടപ്പോൾ തോന്നി. നമുക്കറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. ശരിക്കും ഫർഹാന എന്താണ് ചെയ്തത്? നഗ്നയാകുക, 18 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്ത ഒരു മകൾ, അതോ രാത്രി 2 മണിക്കും 3 മണിക്കുമൊക്കെയാണ് അവൾ കയറി വരാറുള്ളത് എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 18-കാരി ഇറങ്ങിപ്പോയിട്ട് ഏത് സമയത്താണ് വരുന്നത്, എവിടെയാണ് പോകുന്നത് എന്ന് പോലും വീട്ടുകാർ അറിയുന്നില്ല. കൊല്ലപ്പെട്ട 56 വയസ്സായ സിദ്ദീഖ്, അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. ഹണി ട്രാപ്പാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഒരു കൂസലും ഇല്ലാതെ ഫർഖാന, എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയ്ക്ക് ശേഷം ഇത്രയും കൂളായ ഒരു പ്രതി പോലീസിനോടൊപ്പം ചാടി തുള്ളി കളിച്ച് ആഘോഷിച്ചു പോകുന്നത് ആദ്യമായിരിക്കും വീണ്ടും കാണുന്നത്. എന്തായാലും ഫർഖാന എല്ലാ സിദ്ദീഖിനെ എന്തൊക്കെ ചെയ്തു, സിദ്ദീഖുമായി എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, എന്തിനാണ് സിദ്ദീഖിനെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തം ബാപ്പയോട് തന്നെ പറയുന്ന ഫോട്ടോയും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് വിശദീകരിക്കുകയാണ് ബാപ്പയോട്. ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ബാപ്പയോട് ഒരുത്തനെ കൊണ്ടുവന്ന് കിടത്തി, അവന് മദ്യം കൊടുത്തു, അവനെ കിടത്തി, അവനെ അവൻ്റെ വസ്ത്രം ഊരാൻ ശ്രമിച്ചു, ഞാൻ എൻ്റെ തുണി ഊരിഞ്ഞു,
അവനെ പ്രലോഭിപ്പിച്ചു. എന്നിട്ട് ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, എന്തിനും ഞാൻ തയ്യാറാണ്, എനിക്ക് 5 ലക്ഷം രൂപ കിട്ടണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരു അന്യപുരുഷനെ ലോഡ്ജിൽ വിളിച്ചു വരുത്തിയത് മുതൽ കഷ്ണമാക്കി പെട്ടിയിലാക്കിയത് വരെയുള്ള സകല കഥകളും പറയുന്നത് പിതാവിനോട്. നല്ല കുടുംബം. പ്രായമുള്ള ഒരാളോട് ഹണി ട്രാപ്പ് കാണിച്ച് ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ചിട്ട് അയാളെ കൊന്ന ഒരു വാർത്ത ഒരു വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അത് വാർത്തയോട് വിവരിക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സംഭവത്തിന് ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിച്ച രണ്ട് കാര്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒന്ന്, 18 വയസ്സ് മാത്രം പ്രായമുള്ള പ്രധാന ആ പെൺകുട്ടി, ആ ക്രൂര ക്രിമിനലാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന 56 വയസ്സായ ഹോട്ടൽ മുതലാളിയെ തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത്. അതായത് തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് ബോധം കെടുത്തിയത് ഇയാൾ ഈ ഫർഖാനയാണ്. അതായത് ഫർഖാനയും സിദ്ദിഖും ഒരു മുറിയിൽ റൂമെടുക്കുന്നു. കാസ ഹോട്ടലിലെ G3 നമ്പർ മുറിയിൽ റൂമെടുക്കുന്നു. മറ്റൊരു G4 ആഷിഖും ഷിബിലി റൂമെടുക്കുന്നു. ഫർഖാന സിദ്ദിഖിൻ്റെ റൂമിലേക്ക് കയറുന്നു, കുറച്ച് സംഭാഷണങ്ങളൊക്കെ നടത്തുന്നു, അവിടെ സംസാരിച്ചിരിക്കുന്നു. അതിനുശേഷം ഷിബിലി ആ റൂമിലേക്ക് വരുന്നു. ഷിബിലി വന്നിട്ട് സിദ്ദിഖിനോട് കയർക്കുകയാണ്. എന്തിനാണ് താൻ എൻ്റെ പെണ്ണിനെ റൂമിലേക്ക് വിളിപ്പിച്ചത്, എന്തിനാണ് താൻ ഇങ്ങനെ പെരുമാറാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. ഷിബിലിയെ നേരത്തെ തന്നെ സിദ്ദിഖിന് അറിയാം, അതുകൊണ്ട് അവിടെ അസ്വാഭാവികതയൊന്നും സിദ്ദിഖിനെ കാണാൻ സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടയിലൊക്കെയാണ് മറ്റൊരു സുഹൃത്തായ ആഷിഖ് കയറി വരുന്നത്. ഇവർ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടയിൽ സിദ്ദിഖിനെ ആഷിഖ് നഗ്നനാക്കുന്നു. അതിനുശേഷം ഫർഖാനയെ ഇയാളോടൊപ്പം കിടത്തി പല ഫോട്ടോകളും നഗ്ന ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനോടൊക്കെ കുതറി മാറിക്കൊണ്ട് ഇയാൾ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിരോധിക്കുമ്പോൾ ഇതിലൊരാൾ ഇയാളുടെ കഴുത്തിലേക്ക് വെട്ടുന്നു. പക്ഷേ ആ മുറിവ് വച്ചിട്ടും സിദ്ദിഖ് ആവുന്നത്ര പ്രതിരോധിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്ത്. പക്ഷേ അപ്പോഴേക്കും ഫർഖാന വന്ന് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് സിദ്ദിഖിനെ കൊലപ്പെടുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. 7-ാം ക്ലാസ്സിൽ നിന്ന് മോഷണ കുറ്റത്തിന് പുറത്താക്കിയതാണ്. അയൽവാസികൾ തന്നെ പറയുന്നു ഇവൾ പക്ക ഫ്രോഡാണെന്ന്. എന്നിട്ട് ഉമ്മ പറയുന്നു പഠിക്കാൻ മിടുക്കിയാണ്, ശിബിലിയാണ് അവളെ ചീത്തയാക്കുന്നത്, ശിബിലിക്ക് വേണ്ടി അവൾ എല്ലാം ചെയ്യുമെന്ന്. ഈ ചുറ്റിക കൊണ്ട് ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് 56 വയസ്സായ അത്യാവശ്യം ശാരീരിക ബലമൊക്കെ ഉള്ള ഒരാളെ തലക്കടിച്ച് രണ്ട് ക്രിമിനലുകൾക്കൊപ്പം നിന്ന് തലക്കടിച്ച് താഴെ ബോധം കെടുത്തിയിടാൻ സാധിക്കുന്നു. ഇവളെ ഇപ്പോഴെങ്കിലും ഈ ഒരു കൊലപാതകത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു മികച്ച ക്രിമിനലായി ഇവൾ കേരളത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന പല കേസുകളിലും പ്രതിയായനെ. എന്തായാലും അതിനുശേഷം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറയുന്നതാണ്, ഒരു രാത്രി ഇയാളോടൊപ്പം കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ തരാമെങ്കിൽ എന്തും ചെയ്യാമെന്നാണ് ഫർഖാന പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 3 പേരുടെ ജീവിതത്തിന് അവളുടെ വിലയാണ് 5 ലക്ഷം രൂപ. 3 പേരുടെ ജീവിതം പോയി. ഇനി എത്ര കൊല മുമ്പ് വക്കീലന്മാരെ വന്ന് വാദിച്ചാലും പോയ ജീവിതം തിരിച്ചു കിട്ടാൻ കഴിയില്ല. പിന്നെ നാണവുമാനം ഇല്ലാത്ത ഫർഖാനയും ശിബിലി ആഷിഖിനെ പോലുള്ളവർക്ക് കൂടുതൽ വ്യത്യാസമായിരിക്കാം, പക്ഷേ ജീവിതങ്ങൾ പോയി എന്നുള്ളതാണ്. 5 ലക്ഷം രൂപയാണ് ഒറ്റ രാത്രിക്ക് ചോദിച്ചത്. 5 ലക്ഷം രൂപ കൊടുക്കാൻ സിദ്ദിഖ് തയ്യാറാകാതെ വന്നപ്പോഴാണ് അത് ക്രൂരമായി അയാളെ കൊലപ്പെടുത്തിയത്. അതായത് 2 കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിലേക്ക് കയറ്റി എന്നിട്ട് അട്ടപ്പാടിയിലെ ചുഴത്തിലെ 9-ാം വളവിൽ കൊണ്ടുവന്ന് തള്ളുന്നത്. ഈ കൊടും ക്രിമിനൽ എന്നിട്ടും കളിച്ചും ചിരിച്ചും പാട്ടും കൂത്തുമായി ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ ഉമ്മയോട് ബാപ്പയോട് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ആളൂർ വക്കീലെത്തുന്നു, ലക്ഷങ്ങൾ കൊടുത്ത് ആളൂർ വക്കീലിനെ കൊണ്ടുവന്ന് വാദിക്കാൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൂസലുമില്ലാതെ തുള്ളിച്ച ആളൂരിനെ പോലെ ഒരു വക്കീലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ രക്ഷപ്പെടും. അടുത്ത ആളെയും വെട്ടിമുറുക്കാനുള്ള കലാപരിപാടികൾ അവളുടെ തലച്ചോറിൽ ഉരുത്തിരിയുകയും ചെയ്യും. കാരണം കഞ്ചാവ് വലിക്കുന്നത് ആങ്ങളെയും പെങ്ങളും ഒരുമിച്ചാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 7-ാം ക്ലാസ്സിൽ മോഷണ കുറ്റത്തിന് പിടിച്ചു. ഇപ്പോഴിതാ 3.25 പവന്റെ സ്വർണം ഏതോ അവരുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു കല്യാണ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. എന്താണ് ഇപ്പണ്ണിന് ഇത്രയധികം പണത്തിന്റെ ചെലവ്? 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ തുടങ്ങിയ കളികളാണ്. ഇതിനു മുമ്പ് എത്ര പേരെ ഇവരൊക്കെ കൊന്നിട്ടുണ്ടാകും. ഇവർ 3 പേരും ചേർന്നാൽ ആരെയും ഇല്ലാതാക്കാനുള്ള ഒരു ടെൻഡൻസി. സ്വന്തം പിതാവ് തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ മകൾ പണത്തിന് വേണ്ടി എന്നെ വേണമെങ്കിലും കൊല്ലും. അപ്പൊ ഈ വാപ്പയോളം മകളെ മനസ്സിലാക്കി ആരുമില്ല. ഉമ്മയാണെങ്കിൽ പിന്നാലെ നടക്കുക, വസ്തു ഒക്കെ കാണിച്ചു കൊടുക്കാം പോലീസുകാർക്ക്, അവിടെയാണ് എവിടെയാണോ മറ്റിടത്താണെന്നൊക്കെ യാതൊരു ചലനവുമില്ല. ഇവരുടെ പശ്ചാത്തലം തന്നെയാണ് ഇങ്ങനെയാക്കിയത്, ഫ്രോഡ് ഫാമിലിയാണ്. ഇതിനകത്ത് ആങ്ങളെയും പങ്കു ചേർന്നിട്ടുണ്ട് എന്നല്ലേ ആദ്യം വന്ന വാർത്തകളൊക്കെ. ബാക്കി കാര്യങ്ങളൊന്നും പറയാനുമില്ല. ഒരു രാത്രിക്ക് 5 ലക്ഷം കിട്ടിയിരുന്നെങ്കിൽ, സിദ്ദീഖ് അതിന് തയ്യാറായിരുന്നെങ്കിൽ, തയ്യാറാകുന്നതുവരെ ഇവര് ഈ പരിപാടി തുടരുമായിരുന്നു. അടുത്ത എത്ര പേരെ കൊല്ലാനായിരുന്നിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പണം ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ട് ഒരുപാട് ഐഡിയാസ് തലച്ചോറിൽ ഉരുത്തിരിയും. കാരണം ഫ്രോഡാണല്ലോ ജോലി. നന്ദി.